നമസ്കാരം, സി ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. താഴ്ന്ന ജാതിക്കാരോടുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുതയാണ് ചാണകവെള്ളം തളിയിലൂടെ പ്രകടമാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. തൃശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയുടെ പരിസരത്ത് ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം. ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ കലാശിച്ചു. രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലകളിൽ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് കെ സി സി എൽ ചെയർമാൻ ഗോവിന്ദൻ. ഗാന്ധിജിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന് 90 വർഷം തികയുന്ന ആഘോഷത്തിന് ജനുവരി 17 ടൗൺ ഹാളിൽ സമാപനം. വാർത്തകൾ വിശദമായി. താഴ്ന്ന ജാതിക്കാരോടുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുതയാണ് ചാണകവെള്ളം തളിക്കുന്നതിലൂടെ കോൺഗ്രസ് പ്രകടമാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജാതീയമായും സാമ്പത്തികമായും തൊഴിൽപരമായും പിന്നോക്കം നിൽക്കുന്ന ഏതൊരാളെയും അംഗീകരിക്കാനാകില്ലെന്ന കോൺഗ്രസിന്റെ വരേണ്യമായ മനസ്സാണ് ഇന്ന് തൃശൂരിൽ യൂത്ത് കോൺഗ്രസിലൂടെ പ്രകടമായതെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഉപരാഷ്ട്രപതിയെ അപമാനിച്ചതും അപമാനിച്ച ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചതും രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ഒരു പിന്നോക്ക സമുദായക്കാരിയെ രാഷ്ട്രപതിയാക്കിയതിലും കോൺഗ്രസിന്റെ അസഹിഷ്ണുത പ്രകടമായി. തൃശൂരിൽ പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിൽ ചാണകവെള്ളം ഒഴിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസുകാരുടെ അല്പത്വം വെറുപ്പിന്റെ മനസ്ഥിതിയാണ് കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് കോൺഗ്രസുകാരും ഇടതുപക്ഷവും സംസാരിച്ചത് തന്നെ സ്വാഗതാർഹമാണ്. ക്രിസ്തുമസ് കാലത്ത് തുടങ്ങിയ സ്നേഹയാത്ര തുടരുമെന്നും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കേരളത്തിലുടനീളം ജനസദസ്സുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും നടത്തുക. നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ പുതിയ ഭാവത്തിലുള്ള പ്രവർത്തകരാണ് തൃശൂർ എം പിക്ക് ചുറ്റുമുള്ളതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനവും സ്ത്രീശക്തി സമ്മേളനവും തകർക്കാൻ പോലീസും സംസ്ഥാന പി ആർ ഡിയും കൈകോർത്തത് അപലപനീയമാണ്. സമ്മേളനത്തിലേക്ക് വന്ന വനിതകളുടെ വാഹനങ്ങൾ പലയിടത്തും പിടിച്ചെടുത്തും അതിന്റെ ഭാഗമാണ്. തൃശൂരിൽ ചരിത്രം കുറിച്ച സമ്മേളനത്തിലാണ് സാക്ഷ്യം വഹിച്ചത്. സഹകരിച്ച മുഴുവൻ പേരോടും ബി ജെ പി നന്ദി അറിയിച്ചു. ബി ജെ പി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് എന്നിവരും പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാൻ കോൺഗ്രസ് വന്നു. ചാണകവെള്ളം തളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ പറയുന്ന എന്താണ് അതിൻ്റെ ഒരു പ്രതീകം എന്താണ്? നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ്, ഒരു പാവപ്പെട്ടവന്റെ മകനാണ്, ചായ വെച്ച് നടന്ന ഒരാളുടെ മകനാണ്. അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ ജാതീയമായി സാമൂഹ്യമായി സാമ്പത്തികമായി അദ്ദേഹം ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും വടക്കുന്നാഥന്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു താണ ജാതിക്കാരൻ പ്രവേശിക്കുക എന്നുള്ള ഒരു മനസ്സാണ് കോൺഗ്രസ് പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേ അനുഭവം നമ്മുടെ ആദരണീയനായിട്ടുള്ള ഉപരാഷ്ട്രപതിക്കുണ്ടായി. ഒരു താഴ്ന്ന ജാതിക്കാരനെ അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ഷെയ്മിങ് അത് വീഡിയോയിലെടുത്ത് രാഹുൽ ഗാന്ധി തന്നെ പ്രചരിപ്പിക്കുന്നത് നാം കണ്ടതാണ്. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വിഷയമാണ്. നമ്മുടെ ബഹുമാനനായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർജിയെ ജാതീയമായി അധിക്ഷേപിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ബോഡി ഷെയ്മിംഗ് നടത്താൻ രാഹുൽ ഗാന്ധി തന്നെയാണ് നേരിട്ടത്. നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ദ്രൗപദി മുർമുവിനെതിരെ പരസ്യമായി ജാതീയമായ ആക്ഷേപം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരാണ്. കോൺഗ്രസിന്റെ ഈ വരണ്യ മനസ്സ്
പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിച്ചു. ഇനിയിപ്പോൾ വടക്കുനാഥനിൽ കണ്ടതും മറിച്ചൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് വിയോജിക്കാം. അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. തൃശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയുടെ പരിസരത്ത് ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം. ശക്തമായ പ്രതിരോധം തീർത്ത ബിജെപി പ്രവർത്തകർ. മഹിളാ സമ്മേളനത്തിന്റെ വിജയം കോൺഗ്രസിലെ വിറളി പിടിപ്പിച്ചെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു. ബിജെപിയുടെ പ്രതിഷേധത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രധാനമന്ത്രി സംസാരിച്ച വേദിക്കരികിലേക്കാണ് KSU പ്രവർത്തകർ ചാണകവെള്ളവുമായി എത്തിയത്. നേരത്തെ വിവരമറിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായില്ലെന്ന് പരാതിയുണ്ട്. ബിജെപി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമായി. പോലീസ് ഇരുകൂട്ടരെയും സമന്വയിപ്പിക്കാനുള്ള ശ്രമം തുടർന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ അടക്കമുള്ള പ്രവർത്തകർ സ്ഥലത്തെത്തി. പോലീസ് ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു. വാക്കുതർക്കത്തിനു ശേഷം KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ബാരിക്കേഡ് വെച്ച് സുരക്ഷയൊരുക്കി. ഡിസംബർ 22-ാം തീയതി ഈ ആൽമരം പൊട്ടിവീണ് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് അപകടം പറ്റി. അത് ഡിസംബർ 22-ാണ്. അങ്ങനെ ഈ മരം പൊട്ടിവീണ് അപകടം പറ്റിയതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ മരം മുറിച്ചു മാറ്റിയത്. SPGയുടെ കത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡുമായി സംസാരിക്കുമ്പോൾ SPG മരത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മരം മുറിച്ചായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ചില്ല മുറിച്ചതല്ല. അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ചില്ലയാണ്, വെറും രണ്ട് ചില്ല. സ്റ്റേജിന്റെ മുന്നിലേക്ക് നിൽക്കുന്ന ഇത്രയും വലിപ്പമുള്ള രണ്ട് ചില്ല അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതല്ല. കൈരളി ചാനൽ പ്രചരിപ്പിക്കുന്നത് അതല്ല. അത് 22-ാം തീയതി ഡിസംബർ 22-ാം തീയതി രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് അപകടം പറ്റിയ ഈ ആൽമരമാണ്. ഈ ആൽമരത്തിന്റെ ചിത്രമാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് മോദിയുടെ സന്ദർശനത്തിന് മുറിച്ചതല്ല, ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇനി മഠത്തിൽ വരവ് തുടങ്ങുന്ന സ്ഥലത്ത് ആ ആൽമരം മുറിച്ചിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി വരുന്നതാണ് മുറിച്ചത്. അത് ഈ ഡിസംബർ 22-ാം തീയതി ഈ മരം വീണതിന് ശേഷം അപകടകരമായിട്ടുള്ള സ്ഥിതിയിലുള്ള ദേവസ്വം ബോർഡ് സ്ഥലത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. ഇവിടുത്തെ CPMനോ കോൺഗ്രസിനോ സാധിക്കാത്ത രീതിയിൽ അത്രയും വിപുലമായിട്ടുള്ള പരിപാടി നടന്നപ്പോ അതിൽ വിളറി പൂണ്ടിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം, ആ കോൺഗ്രസ് നേതൃത്വമാണ് ഇത്തരത്തിലുള്ള നാണം കുറഞ്ഞ നിലവാരമില്ലാത്ത പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. ഈ രാജ്യത്ത് നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത്, ഇവർ ചാണകവെള്ളം കഴിച്ച് ശുദ്ധീകരിക്കാനാണല്ലോ ഈ കോൺഗ്രസിന്റെ ആളുകൾ വന്നത്. ഈ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ പാർട്ടിയാണ് ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഈ വൈറസിനെയാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന വൈറസിനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മോദിജി കൃത്യമായിട്ട് പറഞ്ഞു, മോദി ഗ്യാരണ്ടി. ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എണ്ണി 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 പറഞ്ഞു. ഇവിടെ ഗ്യാസ് കണക്ഷനുകളായാലും ഇൻഷുറൻസ് പദ്ധതികളായാലും പ്രധാനമന്ത്രി ആവാസ് യോജനയായാലും ജൽജീവൻ മിഷനായാലും ഈ കേരളത്തിൽ കെട്ടിയിരിക്കുന്നത് മുഴുവൻ അത് മോദി ഗ്യാരണ്ടിയിലാണ്. ഇവിടെ മാറി മാറി ഭരിച്ച ആളുകളാണല്ലോ LDFും കോൺഗ്രസും ഒക്കെ. എന്താ ഇവർ കേരളത്തിൽ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്? ഇത് പറഞ്ഞപ്പോ വിളറി പിടിച്ചവർ, മറുപടിയില്ലാത്തവർ, മറുപടി കോൺഗ്രസിന് മറുപടിയില്ലാണ്ടായപ്പോ, CPMന് മറുപടിയില്ലാണ്ടായപ്പോ ആ ഇന്ത്യ മുന്നണിയുണ്ടല്ലോ, ഇന്ത്യ അലയൻസ്, ആ ഇന്ത്യ അലയൻസുകാർ വന്നിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തുകയാണ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ പരിധിയിലുള്ള പറപ്പൂക്കര CDS അക്കൗണ്ടന്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. അപേക്ഷകർ CDS ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയായിരിക്കണം. കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. അംഗീകൃത സർവകലാശാലകളിൽ നിന്നും BCOM ബിരുദവും ടാലി യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇന്റർനെറ്റ് അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അക്കൗണ്ടിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായപരിധി 2023 ഡിസംബർ 31-ന് 20-നും 35-നും മധ്യേയും ആയിരിക്കണം. യോഗ്യതകളുടെ അഭാവത്തിൽ മാത്രമായിരിക്കും ലഭ്യമായ അപേക്ഷകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുക. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട CDSകളുടെ ശുപാർശയോടുകൂടി നേരിട്ടോ തപാൽ വഴിയോ January 12 വൈകിട്ട് 5 ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, സിവിൽ സ്റ്റേഷൻ, 2-ാം നില, അയ്യന്തോൾ, തൃശൂർ 68000003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. യോഗ്യതാ, പ്രായം, പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉൾക്കൊള്ളിക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04-87-236-2517. രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ TV ഇന്റർനെറ്റ് മേഖലകളിൽ വളരെ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു.
കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14-ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം വെട്ടുകാടുള്ള പുത്തൂർ റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ബിസിനസ് എന്ന രീതിയിൽ മാറി ദീർഘവീക്ഷണത്തോടെയും നിയന്ത്രണ സംവിധാനങ്ങൾ വഴിയും സൂക്ഷ്മമായ വിശകലനത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് കേരള വിഷന് ഇത്രയും വളർച്ച നേടാൻ കഴിഞ്ഞതെന്നും അനുകൂലമായ സാഹചര്യമാണ് വിജയത്തിന്റെ പിന്നിലെന്നും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മികച്ച രീതിയിൽ സേവനം നൽകാൻ കഴിയുന്നുണ്ടെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നോക്കിയാൽ 45% കൂടുതൽ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞെന്നും ഇത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും കെ ഗോവിന്ദൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സിഒഎ മേഖലാ പ്രസിഡന്റ് വി കെ നായ്ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഒഎ മേഖലാ സെക്രട്ടറി എം പി തോമസ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ സാമ്പത്തിക റിപ്പോർട്ടും ടിപു ഷിബു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർ എം ആർ അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേരള വിഷൻ ചെയർമാൻ നാസർ, കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസഫ്, സെന്റിനറി ടെലിവിഷൻ ചെയർമാൻ ആന്റോ വി മാത്യു, സെന്റിനറി എം ഡി ബീന ബി മേനോൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പുതിയ മേഖലാ പ്രസിഡന്റായി എം പി തോമസിനെയും വി കെ നായ്ബിയെ സെക്രട്ടറിയായും ജിയോ ജോൺസിനെ ട്രഷററായും എൻ എൽ റപ്പായിയെ വൈസ് പ്രസിഡന്റായും എം ആർ അനിൽകുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കണമെന്നുള്ള ആശയം തന്നെ രൂപപ്പെട്ടത് തൃശ്ശൂരിൽ നടന്ന ഒരു കൺവെൻഷൻ, പി ജി നടന്ന ഒരു കൺവെൻഷൻ വെച്ചായിരുന്നു. അതിനെ തുടർന്നാണ് കേരളാവിഷൻ എന്ന പേരും കേരളാവിഷൻ എന്ന ഒരു സംസ്ഥാന വ്യാപകമായ ഒരു ചാനലും തുടർന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും അങ്ങനെയുള്ള വലിയ സ്വപ്നതുല്യമായ രീതിയിലേക്ക് നമ്മൾ വളരുന്നതിനുള്ള കാരണമുണ്ടായി. ഇപ്പൊ നാം എത്തി നിൽക്കുന്നത് വളരെ വളരെ ഉയരങ്ങളിലാണ് നമുക്കറിയാം. കാരണം രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലയിലുള്ള രണ്ട് മേഖലകളിലും വളരെ വലിയ ഉയരങ്ങൾ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ സാധ്യമായത് തീർച്ചയായും ഒരു ഇൻവെസ്റ്റർ വന്ന്, ഒരു മൂലധന നിക്ഷേപകൻ വന്ന് പണം മുടക്കി ഒരു ബിസിനസ് ആരംഭിക്കുന്ന രീതിയിലല്ല നമ്മൾ പ്രവർത്തനം നടത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ സിഒയുടെ സംഘടനയുടെ പ്ലാറ്റ്ഫോം, നമ്മളുണ്ടാക്കിയിട്ടുള്ള നിയന്ത്രണ, വളരെ കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങൾ, ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ വിശകലനങ്ങൾ, നിശിതമായ വിമർശനങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ വളർച്ചയൊക്കെ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. എവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടോ അതൊക്കെ തിരുത്താൻ, അതിനെ നിശിതമായി വിമർശിക്കാനൊക്കെ ഈ സംഘടനയുടെ പ്ലാറ്റ്ഫോം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഏകപക്ഷീയമായി കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്തതുപോലെ ഏകപക്ഷീയമായ മുകളിൽ നിരച്ചേൽപ്പിക്കുന്നതല്ല, ആത്യന്തികമായി കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പാണ് എല്ലാവിധ ബിസിനസിന്റെയും നിലനിൽപ്പിന്റെയും ഹേതു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് രൂപ ഘടന നൽകുന്നത്. അതാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. നമുക്ക് അനുകൂലമായ നിരവധി കാലാവസ്ഥ കേരളത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. സി ടി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 6 ഉച്ചകഴിഞ്ഞ് 3:30 അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പറമ്പായി ബ്രാഞ്ച് ഹാളിൽ അനുസ്മരണവും 2 സഹകാരി പുരസ്കാര വിതരണ ചടങ്ങും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വർഷത്തെ സഹകാരി പുരസ്കാരത്തിന് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ അർഹനായി. രാഷ്ട്രീയ രംഗത്തും സഹകരണ മേഖലയിലും സംശുദ്ധമായ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. സഹകാരി എന്ന നിലയിൽ 50 സുദീർഘമായ സേവന പാരമ്പര്യമുണ്ട്. 20-ാമത്തെ വയസ്സിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായി തുടങ്ങി 1981 കടവലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി, 1992 കൊച്ചിൻ സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായി 20 സേവനം നടത്തി. 3 കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന അപൂർവ സവിശേഷത ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർക്ക് മാത്രമാണുള്ളത്. ഇക്കാലയളവിൽ ഇഫ്കോയുടെ ദേശീയ സമിതിയിലും സഹകരണ പരീക്ഷാ ബോർഡിലും അംഗമായിരുന്നു. അനുസ്മരണ ചടങ്ങും സഹകാരി പുരസ്കാര വിതരണവും ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷൻ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പി ജെ രാജു, ഭാരവാഹികളായ ജിജോ കുര്യൻ, തോമസ് പുത്തൂർ, ടി എ ശങ്കരൻ എന്നിവർ പങ്കെടുത്തു. ഗാന്ധിജിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനം 90 നീറ്റ്സിന്റെ നവതി ആഘോഷങ്ങളുടെ സമാപനം 17 കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യും. മഹാത്മാ പാദമുദ്ര അറ്റ് 90 എന്ന പേരിൽ 2023 ജനുവരി മുതലാണ് 1 നീണ്ടുനിന്ന ചടങ്ങുകൾ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചത്.
ജനുവരി 17 വൈകുന്നേരം 3:30 ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കാൻസർ രോഗ വിദഗ്ധൻ നീഡ്സ് അസോസിയേറ്റ് മെമ്പർ ഡോക്ടർ വി പി ഗംഗാധരനെ ആദരിക്കും. സ്വാതന്ത്ര്യസമര പോരാട്ട കാലത്ത് 1934 ജനുവരി 17 ഇരിങ്ങാലക്കുടയിലെ ചെളിയാംപാടത്ത് ഹരിജന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗാന്ധിജി അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ ഇരിങ്ങാലക്കുടയിൽ നടന്നുവന്നിരുന്ന പോരാട്ടങ്ങളുടെ ആക്കം വർദ്ധിപ്പിച്ചു. ഗാന്ധിജിയുടെ മഹത്വവും സന്ദർശനത്തിന്റെ ഓർമ്മകളും നിലനിർത്താൻ പുതുതലമുറയ്ക്ക് പകർന്നുകൊടുക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, ഗുലാം അഹമ്മദ്, കെ പി ദേവദാസ് എന്നിവരും പങ്കെടുത്തിരുന്നു. എംപ്ലോയ്മെന്റ് വകുപ്പ് നടപ്പിലാക്കുന്ന വൊക്കേഷണൽ ഗൈഡൻസ് ശാക്തീകരണം പദ്ധതിയുടെ ഭാഗമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത എറണാകുളം, തൃശൂർ, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് 30 ദിവസത്തെ സൗജന്യ ബിരുദതല മത്സര പരീക്ഷാ പരിശീലനം ആരംഭിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റ, വാട്സ്ആപ്പ് നമ്പർ സഹിതം ജനുവരി 8 അപേക്ഷിക്കണം. LSGI സെക്രട്ടറി, പോലീസ് സബ് ഇൻസ്പെക്ടർ, പ്രൊബേഷൻ ഓഫീസർ തുടങ്ങിയ PSC ബിരുദതല പരീക്ഷയുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസുകൾ. ആദ്യം അപേക്ഷിക്കുന്ന 40 പേർക്കാണ് പരിശീലനം. എറണാകുളം പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മുൻഗണനയുണ്ട്. ഫോൺ നമ്പർ 0484231294. ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരവൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വനിതകൾക്ക് പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 4 ലക്ഷം രൂപ അടങ്കൽ തുകയായി വകയിരുത്തിയ പദ്ധതിയിൽ 50% ഗുണഭോക്തൃ വിഹിതമാണ്. 12 മുതൽ 18 മാസം വരെ പ്രായമുള്ള 20,000 രൂപ വില വരുന്ന 20 പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത്. 10,000 രൂപ വീതം സബ്സിഡി ഇനത്തിലുണ്ട്. വനിതകളിൽ കൃഷി സംരംഭമായി വളർത്തുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് ഇത്. വരവൂർ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK യശോദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ്, വെറ്ററിനറി ഡോക്ടർ V ലിഷ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ MA ഫ്രാൻസിസ്, ഓഫീസ് സ്റ്റാഫ് MS മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഗാനരചന നിർവഹിച്ച ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ജനുവരി 7 4:30 മുതൽ സാഹിത്യ അക്കാദമി ഹാളിൽ ഗാനസന്ധ്യ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഹൈക്കോടതി ജഡ്ജി ശ്രീ മുരളി പുരുഷോത്തമൻ, സത്യൻ അന്തിക്കാട് എന്നിവർ മുഖ്യ അതിഥികളാകും. സൈബുനീസ, പാർവതി ദാമോദരൻ, സിന്ധു ഹരി, ശ്രുതി എം നായർ, ഉത്തര, പാർവതി മോഹൻ, സുജിന, നാരായണൻകുട്ടി, നസീർ, അനിൽകുമാർ, ജയേഷ്, സലിൻ എന്നിവർ ഗാനങ്ങൾ ആലപിക്കും. വാർത്താ സമ്മേളനത്തിൽ NK സുബൈദ്, KG പ്രാൺസിംഗ്, KM നസീർ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും കേരള സർക്കാർ തൊഴിൽ നൈപുണ്യ വകുപ്പും ചേർന്ന് ജനുവരി 8 രാവിലെ 9:30 പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ് മേള കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ നടത്തും. തൃശൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മേളയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളും പങ്കെടുക്കും. ITI യോഗ്യതയുള്ള അപ്രന്റീഷിപ്പ് ചെയ്യാൻ താൽപ്പര്യമുള്ള ട്രെയിനുകൾക്ക് പങ്കെടുക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9895565152. മാർമാറി ശ്ലീഹ പള്ളി തിരുനാളിന് കൊടിയേറി. ജനുവരി 5, 6, 7 തീയതികളിലാണ് തിരുനാൾ. വികാരി ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാൻസിസ് ചീരമ്പൻ, കൈക്കാരന്മാരായ സാം പവൽ, KR ജോയ് എന്നിവരും ഇടവക വിശ്വാസികളും സന്നിഹിതരായിരുന്നു. കുന്നംകുളം ഗവൺമെന്റ് VHS സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിൽ ജ്വല്ലറി ഡിസൈനർ, ഹൈഡ്രോപോണിക്സ് എന്നീ കോഴ്സുകളിലേക്ക് കോർഡിനേറ്റർ, ട്രെയിനർ, അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിൽ ഒഴിവ്. സ്കിൽ സെന്റർ കോർഡിനേറ്റർ യോഗ്യത BTech, MBA, MSW, BSc, അഗ്രികൾച്ചർ, ട്രെയിനർ, ജ്വല്ലറി ഡിസൈനിംഗ് യോഗ്യത 12 ക്ലാസും മാനുവൽ ജ്വല്ലറി ഡിസൈനിങ്ങിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറിലും ഹ്രസ്വകാല കോഴ്സ് സർട്ടിഫിക്കറ്റും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. ട്രെയിനർ ഹൈഡ്രോപോണിക്സ് യോഗ്യത അഗ്രികൾച്ചറൽ, ഹോർട്ടിക്കൾച്ചർ, ബോട്ടണി, ബയോടെക്നോളജി, അഗ്രി എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എന്നിവയിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം. ഹൈഡ്രോപോണിക്സിൽ 1 വർഷത്തെ പരിചയം അഭികാമ്യം. സ്കിൽ സെന്റർ അസിസ്റ്റന്റ് യോഗ്യത ജ്വല്ലറി ഡിസൈനർ കോഴ്സിൽ MSQF സർട്ടിഫിക്കറ്റ്, VHSE പാസ്സായവർ അപേക്ഷാ ഫോം സ്കൂളിൽ ലഭിക്കും. അവസാന തീയതി ജനുവരി 9. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446543161. വടക്കാഞ്ചേരി മണ്ണുത്തി ആറുവരി പാതയിൽ കുതിരാൻ വലത് ദുരന്തത്തിൽ പാലക്കാട് ദിശയിലേക്കുള്ളതിൽ ഗതാഗതം ഒറ്റവരിയാക്കി.
മൂന്ന് വരികളുള്ള പാതയുടെ നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ചാണ് ഗതാഗതം ഒറ്റവരിയാക്കിയത്. ഇടത് തുരങ്കത്തിൽ തൃശൂർ ദിശയിലേക്കുള്ളത് മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികൾ തുടങ്ങുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതിന് മുന്നോടിയായാണ് വലത് തുരങ്കത്തിൽ ഗതാഗതം ഒറ്റവരിയാക്കിയത്. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയുള്ള ഗതാഗത ക്രമീകരണം അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. എറവ സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളിയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ജനുവരി 5, 6, 7, 8 തീയതികളിൽ ആഘോഷിക്കും. 5 വൈകിട്ട് 6:45 ദീപാലങ്കാരം സ്വിച്ച് ഓൺ, 6 രാവിലെ 6:30 ഫാദർ ജോസ് വള്ളൂരാൻ നേതൃത്വം നൽകും. ജനുവരി 7 ഞായറാഴ്ച 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ റോയ് വടക്കൻ, ജസ്റ്റിൻ പോൾ കൊള്ളന്നൂർ, വീറ്റസ് വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. സമയത്തും സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഉപജില്ലാ കലോത്സവങ്ങളിൽ കഥ, കവിത, ലേഖനം, ചിത്രരചന എന്നീ ഇനങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾക്കായി സർഗസമേതം സംഘടിപ്പിക്കും. ഈ വർഷം നടക്കുന്ന SSLC പരീക്ഷ എഴുതുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി 3 ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കാനും കോർ കമ്മിറ്റി തീരുമാനിച്ചു. 12 ഉപജില്ലകളിൽ നിന്നായി ഓരോ ഇനത്തിനും 2 പേരും വിദ്യാരംഗം കലാസാഹിത്യവേദി നടത്തിയ മേൽമത്സരങ്ങളിൽ വിജയിച്ച കുട്ടിയുമടക്കം ഓരോ ഇനത്തിലും 3 പേർ വീതം പങ്കെടുക്കണം. ജനുവരി 20, 21 തീയതികളിൽ കിലയിൽ നടക്കുന്ന സർഗസമേതം ക്യാമ്പിൽ വിദഗ്ധരായ പാനൽ പങ്കെടുക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിത നൈപുണി ക്ലാസിനും വികാസം ചെയ്യുന്നതാണ് ഈ ക്ലാസുകൾ. ശാസ്ത്രമേളയുടെയും ശാസ്ത്ര മത്സരങ്ങളുമായും ബന്ധപ്പെട്ടും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് പ്രദേശത്തെ കോളേജ് ലാബ് സന്ദർശനവും ശാസ്ത്ര ക്ലാസുകളും സംഘടിപ്പിക്കുന്നതാണ്. കോലഴി പഞ്ചായത്ത് കുറ്റൂർ സ്കൂളിന് സമീപം 3 നില കെട്ടിടത്തിലെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന ആമ്പൽ സൂപ്പർ സ്റ്റോറിന് വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെ തീപിടിച്ചു. തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും 2 യൂണിറ്റുകൾ എത്തി ഏറെ പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെളുത്തെടുത്ത ശശികുമാർ എന്നയാളുടേതാണ് കട. സമീപത്ത് ബെഡ്കട, മെഡിക്കൽ സ്റ്റോർ, കമ്പ്യൂട്ടർ സ്ഥാപനം എന്നിവയിലേക്ക് തീ വ്യാപിക്കാതെ നിയന്ത്രിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസിന്റെ നേതൃത്വത്തിൽ സീനിയർ ഓഫീസർ CS അജിത് കുമാർ, TT ഷാജൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഗുരുവായൂരപ്പൻ, സജീഷ്, സുധൻ, കൃഷ്ണപ്രസാദ്, ദിനേശ്, സജിൻ, നവനീത കണ്ണൻ, സുധീഷ്, ഷാജു എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വരവീണ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 7 റീജിയണൽ തിയേറ്ററിൽ വച്ച് സ്വരസംഗമം സംഗീത പരിപാടി അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രശസ്ത വീണ വിദ്വാൻ അനന്തപത്മനാഭൻ വൈകിട്ട് 5 മണിക്ക് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. നെയ്വേലി സന്താനഗോപാലന്റെ നേതൃത്വത്തിൽ 100-ലധികം സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രവേശനം സൗജന്യമായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ശ്രീവിദ്യ വർമ്മ, സുധാ മാരാർ, ഗോപികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. യുവജനങ്ങൾക്കായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്രയും ചേർന്ന് മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2047 എന്ന വിഷയത്തിൽ ജില്ലാതല പ്രസംഗ മത്സരം നടത്തുന്നു. 2024 ജനുവരി 12 15 മുതൽ 29 വരെ പ്രായപരിധിയിലുള്ളവർക്ക് പങ്കെടുക്കാം. സർട്ടിഫിക്കറ്റും ഉപഹാരവും ലഭിക്കുന്നതാണ്. ജില്ലാതല വിജയികൾക്ക് സംസ്ഥാനതല പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാം. സംസ്ഥാനതലത്തിൽ 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് 1,00,000 രൂപ, 50,000, 20,000 രൂപ വീതവും സമ്മാനം ലഭിക്കും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ മത്സരിക്കാം. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി 7. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446380032. പ്രധാന വാർത്തകൾ വീണ്ടും. താഴ്ന്ന ജാതിക്കാരോടുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുതയാണ് ചാണകവെള്ളം തളിയിലൂടെ പ്രകടമാക്കിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ. തൃശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയുടെ പരിസരത്ത് ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം. BJP യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ കലാശിച്ചു. രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ ടിവി, ഇന്റർനെറ്റ് മേഖലകളിൽ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് KCCL ചെയർമാൻ ഗോവിന്ദൻ. ഗാന്ധിജിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന് 90 വർഷം തികയുന്ന ആഘോഷത്തിന് ജനുവരി 17 ടൗൺ ഹാളിൽ സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.